ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നജുസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സ്നാക്ക് ഐറ്റവുമായിട്ടാണ്. ഇപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ വീട്ടില് ബോറടിച്ചിരിക്കാവില്ലേ, അപ്പൊ അവർക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നമ്മള് മക്രോണി പാസ്ത വെച്ചിട്ട് മക്രോണി വെച്ചിട്ട് നമുക്ക് ഷവർമ ഉണ്ടാക്കി നോക്കിയാലോ, മക്രോണി ഷവർമ. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം. ഒരു 250 ഗ്രാം ചിക്കന്, ഉപ്പും കുരുമുളകും ഗരം മസാലയും നാരങ്ങാനീരും തേച്ചിട്ട് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ ഒരു 1/2 കഷ്ണം തക്കാളി, ഒരു പാക്കറ്റ് മക്രോണി എടുത്തിട്ടുണ്ട്, ഒരു 1/5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു 1/2 കപ്പ് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തതാണ്, അതുപോലെ തന്നെ ഒരു ബൗള് ഒരു ബൗള് ക്യാബേജ്, അതുപോലെ ഒരു സവാളയുടെ പകുതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഗാർലിക് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട, ഒരു ചെറുനാരങ്ങ, പിന്നെ ഈ ഗാർലിക്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം, അതുപോലെ ഓയിലും വേണം. ഒരു 150 ml ഓയിലും കൂടി എടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഷവർമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ പീസ് ജസ്റ്റ് ഒന്ന് ഷാലോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അതൊരു ചിക്കൻ ഇട്ടെടുക്കാം. ഈ മക്രോണി കഴിക്കുന്നതിന് ഞാനിവിടെ ഈ ബൗളിന് 2.5 ബൗള് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ നോക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കന് 1 വർഷം ആയിട്ടുണ്ട്. ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. അങ്ങനെ 2 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് കഴിച്ചെടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മക്രോണി അരക്കാം. അതിന് ശേഷം ഒന്ന് അടച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് 2 വർഷം നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. നമുക്കിത് ചൂടായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ മക്രോണി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ഡ്രെയിനറിലേക്ക് ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു ഡ്രെയിനറിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ മക്രോണി ഷവർമയിലേക്കുള്ള ഗാർലിക് സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞ വേറെയും വെള്ളം വേറെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായി ക്രഷ് ചെയ്താണ്. ഒരു പകുതി നാരങ്ങയുടെ നീര്, ഒരു 150 ml ഓയിലെടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഓയിലും ചേർത്തിട്ട് നമുക്ക് ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പാസ്ത കഴിച്ചത്, അതുപോലെ ചിക്കൻ സ്പ്രെഡ് ചെയ്തത്, ടൊമാറ്റോ, ക്യാബേജ്, ഉള്ളി, മല്ലിയില, ഗാർലിക് പേസ്റ്റ്, ക്യാരറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഇതിലേക്ക് ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ൊപ്പം തന്നെ ക്യാരറ്റ് സ്പ്രെഡ് ചെയ്തെടുത്താണ്, പിന്നെ ടൊമാറ്റോ, അതുപോലെ തന്നെ ഉള്ളി, മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അതിനോടൊപ്പം ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ഷവർമ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ മക്രോണി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. ഉണ്ടാക്കാൻ തന്നെ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസുകളൊക്കെ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.